figure ABCD is square, prove that sum of x comma y coordinates of any point in the diagonal BD is 0. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി സി ഡി സി സ്ക്വയർ, എ ബി സി ഡി എന്ന് പറയുന്ന ഇതൊരു സ്ക്വയർ ആണ്. പ്രൂവ് ദാറ്റ് സം ഓഫ് എക്സ് കോമ വൈ കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഇൻ ദ ഡയഗണൽ ബി ഡി, ഈ ബി ഡി എന്ന് പറയുന്ന വരയിലുള്ള ഏതോ ഒരു പോയിന്റ് എക്സ് കോമ വൈ എടുക്കാം. ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ സീറോ കിട്ടുമെന്ന് തെളിയിക്കുക. മനസ്സിലായോ? ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം കിട്ടണം. അതിന് നിങ്ങൾ എന്ത് കണ്ടെത്തണം? അതിന് നിങ്ങൾ ഈ പറയുന്ന ലൈൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾ കണ്ടെത്തണം. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്തണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് എന്ത് വേണം? രണ്ട് പോയിന്റ് വേണ്ടേ? ആ രണ്ട് പോയിന്റ് നിങ്ങൾ ഇവിടെ ഉള്ള രണ്ട് പോയിന്റ് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഈ വലിച്ചിരിക്കുന്ന വര എ ബി, ഈ വര എക്സ് ആക്സിന് പാരലൽ ആണ്. എങ്ങനെയാണ് എക്സ് ആക്സിന് പാരലൽ? എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈനിൽ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും? വൈകൾ സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ വരി ഇവിടെ ഉള്ള രണ്ടാമത്തെ വര തന്നെയാണ് മൈനസ് രണ്ട്. സോ നമുക്ക് ബിയുടെ കോർഡിനേറ്റ് കിട്ടി മൈനസ് രണ്ട്. രണ്ടാമത്തെ ആളെ കിട്ടി. ഇനി ഈ വര ചിന്തിക്കാം. ഈ വര എ ബി സി, ഇത് വൈനെ പോലെ കിടക്കണം. വൈ ആക്സിൽ നമുക്ക് ഒരു പോയിന്റ് അറിയാം, രണ്ടേ കോമ രണ്ട. വൈ ആക്സിൽ എക്സുകൾ സെയിം ആയിരിക്കും. ശ്രദ്ധിക്കണം, എക്സ് ആക്സിനെ പോലെ കിടക്കുന്നതിന്റെ രണ്ടാമത്തെ വല സെയിം ആണെങ്കിൽ വൈ ആക്സിനെ പോലെ കിടക്കുന്നതിന്റെ ആദ്യത്തെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ വാല്യൂ ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇങ്ങനെ കിടക്കുന്നതിന്റെ എല്ലാ തുടക്കത്തിലും വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. അപ്പോ ഇവിടെ താരാണ് രണ്ട് തന്നെ അല്ലാ. ഡി അതുപോലെ ഡി കിടക്കും. ഡി എങ്ങനെയാണ് നോക്കൂ, ഇങ്ങനെ കിടക്കുന്നതിന് സിയുടെ കോർഡിനേറ്റ് രണ്ടേ കോമ രണ്ട്. ഡിയുടെ നമുക്ക് അറിയില്ല. എക്സ് ആക്സിനെ പോലെ കിടക്കുന്ന വരയില് വൈ സെയിം ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ സെയിം ആയിരിക്കും. സോ രണ്ടാമത്തെ വാല്യൂ ഇവിടെ കിടക്കുന്നതാണ് ടു. ഇനി ആദ്യത്തെ വില ആണെങ്കിൽ ഇത് നോക്കണം. ഇത് വൈ ആക്സിനെ പോലെയാണ് കിടക്കുന്നത്. അതിന്റെ ഒരു കോർഡിനേറ്റ് നമുക്കറിയാം, മൈനസ് ടു കോമ മൈനസ് ടു. അപ്പോ ഇത് കണ്ടെത്താൻ ഇതിന്റെ ആദ്യത്തെ ആൾ എന്തായിരിക്കും? വൈ ആക്സിസിലെ ആദ്യത്തെ ആൾ സെയിം ആയിരിക്കും. ഏത് ആക്സിസാണോ ആക്സിന്റെ ഓപ്പോസിറ്റ് ആക്സിസ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ മൈനസ് ടു അല്ലോ. സോ ദ ഫസ്റ്റ് വാല്യൂസ് മൈനസ് ടു. സോ ഇവിടുത്തെ മൈനസ് ടു മൈനസ് ടു കോമ ടു. ഇത്ര കിട്ടിയോ? മനസ്സിലായോ? അപ്പോ ബി ഡി, ബി ഡി ഇവിടെ രണ്ട് പോയിന്റ്. ഒന്നില്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇക്വേഷൻ കണ്ടെത്താം. അല്ലെങ്കിൽ ഇത് ഒറിജിനൽ അല്ലേ, ഇത് ഒറിജിനൽ, ഇതെന്തായിരിക്കും? സീറോ കോമ സീറോ. അപ്പൊ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ച് ഇക്വേഷൻ കാണാനും പറ്റും. മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്യണം? രണ്ട് പോയിന്റ് വെച്ച് ചെയ്യാം അല്ലേ? ഈ രണ്ട് പോയിന്റ് വെച്ച് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പോയിന്റ് സാധനം മാറ്റിയാണ്. ഇതാണ് നമ്മുടെ ലൈൻ. ഇതാ ഇതാണ് നമ്മുടെ ലൈൻ. ഇപ്പോ മൈനസ് ടു മൈനസ് രണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡ് ഫസ്റ്റ് വാല്യൂ ഇത് പറയാം. ടു മൈനസ് മൈനസ് ടു, രണ്ട് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവും. ആൻസർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ. ഫോർ ഫോർ കിട്ടി ആൻസർ ആൻസർ മൈനസ് വൺ. സ്ലോപ്പ് മൈനസ്. ഓക്കെ, സ്ലോപ്പ് കിട്ടിയോ? ദെൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇസ് വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു എം ഇൻടു എക്സ് മൈനസ് എക്സ് വൺ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഒരു ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഹിയർ വൈ മൈനസ് വൈ വൺ, വൈ വൺ എന്ത് കൊടുക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഏതെങ്കിലും ഒരു കൊടുക്കാം. നമുക്ക് ഇത് എടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ എക്സ് വൺ വൈ വൺ എന്നുള്ളത് ആരാണ്? മൈനസ് ടു കോമ ടു. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് എടുക്കാം. അപ്പൊ ഞാൻ വൈ വണ്ണിന് പകരം എന്താ കൊടുക്കേണ്ടത്? ടു. നിങ്ങൾ ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് വൺ വൈ വൺ ആയിട്ട് എടുക്കണം. അതിവിടെ കൂടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ വൈയുടെ വൈ വണ്ണിന്റെ വില എന്താണ്? ടു. ടു ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. വാട്ട് ഈസ് സ്ലോപ്പ്? മൈനസ് വൺ. മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. വാട്ട് ഇസ് എക്സ് വൺ? മൈനസ് ടു. സോ y minus 2 is equal to minus 1 into x plus 2. So y minus 2 is equal to minus 1 after y minus x minus 2. Clear?
ഇനി മൈനസ് എക്സ് അപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ വൈ പ്ലസ് എക്സ് മൈനസ് ടു മൈനസ് ടു. ഈ മൈനസ് എക്സ് ഇപ്പുറത്തേക്ക് വന്നപ്പോ പ്ലസ് എക്സ് ആയി. ചുരുക്കി പറഞ്ഞ വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ തന്നെ. ഈക്വൽ ടു ഈ മൈനസ് ടു അപ്പുറം ചെന്നാൽ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ടു ഉണ്ട്, മൈനസ് ടു അപ്പുറം ചെന്നാൽ പ്ലസ് ടു. ഇങ്ങോട്ട് പറയാം മൈനസ് എക്സ് ഇപ്പുറം വന്നു പ്ലസ് എക്സ്, ഇവിടെ ഉള്ള മൈനസ് ടു അപ്പുറത്തേക്ക് പോയി അപ്പൊ പ്ലസ് ടു. കണ്ട രണ്ട് കൂടുമ്പോ സീറോ. അപ്പൊ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? സീറോ. അതായത് ഇതിനകത്ത് ഒരു പോയിന്റ് എക്സ് കോമ വൈ ആയിരിക്കും. അതാണ് ഇക്വേഷൻ വരുന്നത്. ഇക്വേഷനിൽ എക്സും വൈ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതിനകത്ത് ഒരു പോയിന്റ് എക്സ് കോമ വൈ എന്നാണ്. ആ എക്സും വൈ കൂട്ടുമ്പോ എന്താ കിട്ടുന്നത്? സീറോ. അങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ.